പോയി കണ്ടകളാണ്. പുള്ളി ലീഡ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ 160-ഓളം സിനിമകൾ ചെയ്തു കഴിഞ്ഞ കഥാപാത്രമാണ്, കലാകാരനാണ്. അതുപോലെ തന്നെ എല്ലാ ഗെയിമും അദ്ദേഹം നന്നായി ചെയ്യുന്നുണ്ട്. അദ്ദേഹം കുക്കിങ്ങും എന്ത് വേണ്ട അതിനൊക്കെ തന്നെ ബിഹേവിയർ പാറ്റേൺ, ഒരു ജെന്റിൽമാൻ എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ബിഹേവിയറാണ് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സീനിയറാണ്, ഒരുപാട് അസുഖങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തിനോട് വാദിക്കുന്ന ആളൊന്നുമല്ല, ആർക്കും നിങ്ങൾ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതും അല്ല, ഒന്നുമല്ല. പക്ഷെ ആരും പറയാൻ ചങ്കുറ്റം കാണിക്കാത്ത ഒരു സ്ഥലത്ത് ഞാനൊന്ന് ചങ്കുറ്റം എന്നല്ല, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിളിച്ചു പറയുന്നു എന്നുള്ളത്. അതുപോലെ റെനീഷ റഹ്മാൻ എന്ത് കൊടുത്താലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രമാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണെങ്കിലും ഗെയിമുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലും റെനീഷ റഹ്മാൻ വളരെ മുന്നിലേക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു റിസൾട്ട് വന്നാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇവർക്കും നല്ല രീതിയിൽ വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ വോട്ടിംഗ് റേറ്റുകളോ കാര്യങ്ങളോ മുഖ്യധാരയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും അവർ ചെല്ലാം മിഠായി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിൽ നമുക്ക് ടാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടാഗ് രണ്ടുപേർക്കാണ് ഇവിടെ കിട്ടിയത്. ഹലോ, ആ ടാഗ് കിട്ടിയതാരാണ്? അപ്പൊ രണ്ടുപേർക്ക് നമ്മള് ഇൻഡോട്ടിന്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരാൾ ആ ഫ്ലോയിൽ മറ്റ് രണ്ടു പേരുടേത് പ്രഭാവം മുഖ്യധാരയിലേക്ക് എത്താൻ എവിടെയൊക്കെ കുറവ് പറ്റിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അനിയന്മത്തിന്റെ പട്ടാളൊക്കെ ഒരു പൊള്ള കഥയാണെന്നാണ്. അവിടെ അവിടെയാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ ഞാൻ കഴിവതും സത്യസന്ധമായ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് അനിയൻ മിഥുന്റെ വിഷയം അറിഞ്ഞൂടാ, സത്യത്തെ അറിഞ്ഞൂടാ, എന്നെ പെടുത്തരുത്, എനിക്കത് അറിഞ്ഞുകൂടാ, എന്താണ് വിഷയം അറിഞ്ഞുകൂടാ. നിങ്ങളുടെ തന്നെ ചാനലുകളിൽ ചിലയിൽ വരും ഇത് കള്ളമാണ് ഞാൻ പറഞ്ഞതെന്ന്. കഴിഞ്ഞ ദിവസം എവിടെ കിടപ്പുണ്ട്, പുള്ളി പറഞ്ഞത് കള്ളമാണ്, വെറുതെ പറഞ്ഞതാണ്, വേറെ എന്തൊക്കെ പറയുന്നു, അതെന്തോ വിഷയമാണ്. എനിക്ക് അനിയൻ മിഥുന്റെ വിഷയം എന്താണെന്ന് അറിഞ്ഞേ കൂടാ, അതിൽ എന്നെ പെടുത്തരുത് പ്ലീസ്. തീർച്ചയായും ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. കാരണം സ്ക്രിപ്റ്റ് ചെയ്ത് പറഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഒരിക്കലും അതിന് ഫ്ലോ ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു ഫിലിം അത് അല്ലെങ്കിൽ 24 hours നടക്കുമ്പോൾ രാത്രി കാണിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂറോ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യും. ഒരു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെയും 3.5-4 മണിക്കൂർ എടുത്ത് എഡിറ്റ് ചെയ്യുന്നതാണൊക്കെ ഏറ്റവും നല്ലത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി. ചുമ്മാ ബോറടിക്കുന്ന പാട്ടുകളെടുത്തുകൊണ്ട് റോബിൻ രാധാകൃഷ്ണൻ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞില്ല എന്ന് തന്നെയാണ് എന്റെ പൂർണ്ണ വിശ്വാസം. എടുത്തിട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് എന്റെ വിശ്വാസം. ലുലു പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ നാദിറ വിന്നർ ആവുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ കുറിച്ച് ചോദിച്ചില്ല? സത്യമാണ്, നാദിറ ഞാൻ നാദിറ കൂടെ ഇറങ്ങുമ്പോൾ നാദിറ ചോദിച്ചാൽ മതി, ഞാൻ തന്നെ നാദിറയുടെ ചെവിയിൽ പോയി പറഞ്ഞിരുന്നു, നാദിറ നീ വിന്നറാവാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന്. ഫൈനൽ ഫൈൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ലായിരുന്നു. വിന്നറാകും, കാരണം ഫൈനൽ ഫിനാലയിലേക്കുള്ള ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത് കളിച്ച് ജയിച്ച് കയറി വന്ന ഒരു വളരെ ടാലന്റായ മിടുക്കിയായ കുട്ടിയാണ് നാദിറ. പക്ഷെ നാദിറ എവിടെയോ പേടിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എവിടെയോ ഒരു സംശയം വന്നു. ഇനി ഒരു പക്ഷേ അവിടെ എത്തിയില്ലെങ്കിൽ എന്നാ പിന്നെ കിറ്റ് ചെയ്തേക്കാമെന്ന് വേറെ കുറച്ച് ചില ആരൊക്കെ ചിലരുടെ ഒരു കിറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനം കൂടെ കൊടുക്കുന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി കേട്ടോ. അത് ഞാൻ ശക്തമായി തന്നെ പറയുന്നു, നാദിറ കിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ചിലർ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം ഞാനായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ബിഗ് ബോസ് സീസൺ 5 ഉണ്ടായിരുന്നെങ്കിൽ നാദിറയെ ഞാൻ യാതൊരു കാരണം വെച്ചാലും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. അത് ഞാൻ പറയില്ല, അത് ഞാൻ പറയില്ല. എന്നെ ചുമ്മാ അടിച്ചു കൊല്ലരുത്, ഞാൻ ജീവനോടെയൊക്കെ ഇരുന്നോട്ടെ. പക്ഷെ ഞാനായിരുന്നു ഒരിക്കലും നാദിറ വിടത്തില്ലായിരുന്നു. നാദിറ കാരണം നമ്മൾ അവിടെ പോകുന്നത് പണം നമുക്ക് എന്തായാലും സാലറി ഇനത്തിലെ ഡെയിലി വേജസിനനുസരിച്ച് നല്ല എമൗണ്ട് തന്നെ കിട്ടും. അത് നമുക്ക് ഒരുവിധമുള്ള റേറ്റിംഗിനനുസരിച്ച് നല്ല എമൗണ്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫൈനൽ 5 ഫൈനൽ 2 ലാലേട്ടൻ്റെ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും രണ്ടുപേരെത്തും. അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഡിമാൻഡാണ്. അവർക്ക് ഉദ്ഘാടനങ്ങളും മറ്റ് ചടങ്ങുകളും ഇതെല്ലാം പേയ്മെൻറ്റുള്ള സംഭവങ്ങളാണ്. ഈവൻ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങുന്നവർ പോലും നിങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ തരുമ്പം പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പക്ഷെ ഒരു നയാ പൈസ പോലും വാങ്ങിച്ചായിട്ട് ഞാൻ ഒരാളിന് പറയാൻ പറ്റില്ല. ഒരു ചായ പോലും നിങ്ങളാരും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിയല്ലേ? അതാണ് വ്യക്തികൾ വ്യത്യസ്തമാണ്. അപ്പൊ നാദിറയെ സംബന്ധിച്ച് നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ലാലേട്ടൻ പറഞ്ഞ വാക്ക് സത്യമായി ഭവിച്ചതിനെ. കാരണം ബിഗ് ബോസ് അൺപ്രെഡിക്റ്റബിൾ ആണ്, നാദിറ വിന്നർ ആകുമായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നാദിറയ്ക്ക് 50 lakhs ഗിഫ്റ്റ് കിട്ടുമായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.